السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. عقيدة العوام أنجامة إبسود لك للمؤمنين لكم سوغدا. بسم الله الرحمن الرحيم. سميع البصير والمتكلم له صفات سبعة تنتظم، فقدرة إرادة سمع بصر، حياة العلم كلام استمر. الله بني واجبايا إرود صفات غلان نمال سمساري چكوندري كندد كارينة غلاسل پت صفات غل نمال پڑيچو. الله هذا ما نسلا كانم അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്തത് പതിനൊന്നാമത്തെ സിഫത്ത്, സമീഉൻ, അല്ലാഹു കേൾവിയുള്ളവനാണ്. അഥവാ സംഅ് കേൾവി എന്ന സിഫത്ത്. അൽ ബസീർ കാഴ്ചയുള്ളവൻ, അഥവാ അൽ ബസറു കാഴ്ച എന്ന സിഫത്ത്. അൽ മുത്തക്കല്ലിം സംസാരമുള്ളവനാണ്, അഥവാ അൽ കലാം സംസാരം എന്ന സിഫത്ത്. ലഹു അല്ലാഹുവിനുണ്ട് സിഫാത്തുൻ സബ്അത്തുൻ ഏഴ് വിശേഷണങ്ങൾ കൂടിയുണ്ട് അല്ലാഹുവിന്. തൻതളിമു ഒരൊറ്റ വരിയിൽ കോർവയാക്കിയ ഏഴ് വിശേഷണങ്ങൾ കൂടി അള്ളാഹുവിനുണ്ട്. അഥവാ ഈ പതിമൂന്ന് സിഫത്തുകൾക്ക് പുറമെ ഒരൊറ്റ വരിയിൽ കോർവയാക്കിയ ഏഴ് വിശേഷണങ്ങൾ കൂടി അള്ളാഹുവിനുണ്ട് എന്നാണ് ശൈഖവറുകൾ ഈ വരിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സമീ, അല്ലാഹു ബസീർ, അല്ലാഹു കേൾക്കുന്നവനാണ്, അല്ലാഹു കാണുന്നവനാണ്. ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു അന്ധനാവാനോ ബധിരനാവാനോ ഒരിക്കലും ആയിക്കൂടാ. കാരണം ഈ പ്രപഞ്ചത്തിന്റെ ചലന നിശ്ചലനങ്ങൾ വീക്ഷിച്ച് അതിനെ പരിപാലിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദേശ ഭാഷ വ്യത്യാസമില്ലാതെ ലക്ഷോപലക്ഷം മനുഷ്യരും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളും അള്ളാഹുവിനോട് ആവലാദികള് പരാതികള് പറയുന്നുണ്ട്. അതിന് രാപ്പകൽ വ്യത്യാസമില്ല. എല്ലാവരുടെയും പരാതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുകയും അതിനുവേണ്ടി പരിഹാരം നൽകുകയും ചെയ്യുന്നു. മനുഷ്യന്റെ കേൾവി ശക്തി പരിമിതമാണ്, ലിമിറ്റേഷൻ ഉണ്ട്. മനുഷ്യന്റെ ഈ ചെവിയിലേക്ക് അടിക്കുന്ന ഈ ശബ്ദത്തിന്റെ തരംഗങ്ങൾക്ക് അതിന് ദൈർഘ്യമുണ്ട്. കാരണം നിശ്ചിത ആവൃത്തി തരംഗ ദൈർഘ്യമുള്ളത് മാത്രമേ മനുഷ്യന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനുഷ്യന്റെ കർണപുടം ആ രീതിയിലുള്ള നിശ്ചിത ആവൃത്തി തരംഗ ദൈർഘ്യമുള്ളതിനെ മാത്രമേ മനുഷ്യന്റെ കർണപുടം സ്വീകരിക്കുകയുള്ളൂ. ചെറിയ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധ്യമല്ല. എന്നാൽ അമിതമായ ശബ്ദം കേട്ടാൽ അത് മൂലം നമ്മുടെ കർണപുടം പൊട്ടി മരണം വരെ സംഭവിച്ചേക്കാം. അള്ളാഹുവിന് കേൾക്കാന് ചെവിയുടെ ആവശ്യമില്ല. ഏത് ചെറിയ ശബ്ദമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കും. കൂരാകൂരുട്ടിൽ കടലിന്റെ ഏഴാം കടലിന്റെ അങ്ങേ അറ്റത്ത് കറുകറുത്ത പാറ, ആ പാറപ്പുറത്ത് കറുകറുത്ത ഉറുമ്പ് സഞ്ചരിക്കുന്ന അതിന്റെ ചലനങ്ങളെ കേൾക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ കാഴ്ചയുടെ സ്ഥിതിയും ഇപ്രകാരം തന്നെയാണ്.
നമ്മുടെ മനുഷ്യന്മാരാകാൻ നമ്മുടെ കാഴ്ചക്ക് പരിമിതിയുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ പതിയുന്ന വസ്തുക്കളുടെ പ്രതിബിംബങ്ങളാണ് നമ്മുടെ കാഴ്ചയിൽ പതിയുന്നത്. എന്നാൽ അള്ളാഹുവിനെ കാണാന് കണ്ണിന്റെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ കാഴ്ചയെ തൊട്ട് മറഞ്ഞിരിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഇതുപോലെ തന്നെ ഏഴാം കടലിന്റെ അടിയിൽ കറുകറുത്ത പാറയുടെ പുറത്ത് സഞ്ചരിക്കുന്ന കറുകറുത്ത ഉറുമ്പിനെ പോലും കാണുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അടുത്തത് പതിമൂന്നാമത് സിഫത്ത്, മുത്തക്കല്ലിം, സംസാരിക്കുന്നവനാണ്. കലാം, സംസാരം എന്ന വിശേഷണമുള്ളതാണ്. അള്ളാഹുവിന്റെ നിർബന്ധമായ വിശേഷണങ്ങളിൽ പെട്ടതാണ് കലാം അഥവാ സംസാരം എന്നത്. അള്ളാഹു മൂകനല്ല, അള്ളാഹു സംസാരിക്കുന്നവനാണ്. എന്നാൽ അള്ളാഹുവിന്റെ സംസാരം മനുഷ്യരെ പോലെ മറ്റു ഇതര ജീവജാലങ്ങളെ പോലെയുള്ള സംസാരമല്ല. കാരണം അള്ളാഹുവിന്റെ സംസാരത്തിന് ഭൗതികമായ മാധ്യമങ്ങളുടെ ആവശ്യമില്ല. അഥവാ അക്ഷരങ്ങളും ശബ്ദങ്ങളുമാണ് മനുഷ്യന്റെ സംസാരമെങ്കിൽ അക്ഷരങ്ങളുടെയും ശബ്ദങ്ങളുടെയും ആവശ്യം അള്ളാഹുവിന്റെ സംസാരത്തിനില്ല. അള്ളാഹുവിന്റെ സംസാരത്തിന് കലാമിന് തുടക്കമോ ഒടുക്കമോ ഇല്ല. അപ്പൊ പ്രത്യേക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ട അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധമായ ഖുർആൻ. ഖുർആനിലെ അക്ഷരങ്ങളും ശബ്ദങ്ങളും അള്ളാഹുവിന്റെ കലാമിന്റെ മേൽ അറിയിക്കുന്ന വസ്തുവാണ്. അതിനാൽ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ കലാമാണ്. فقدره النيراده سمعا بصر حياه العلم كلام استمر. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചെന്ത്? ഒരൊറ്റ വരിയിൽ ഈ 13 സിഫത്തുകൾക്ക് പുറമേ ഒരൊറ്റ വരിയിൽ കോർവയാക്കി 7 വിശേഷണം കൂടി അല്ലാഹുവിനുണ്ട്. ലഹു സിഫാത്തുൻ സബഅത്തുൻ തൻതലിമു. ഈ 13 വിശേഷണങ്ങൾക്ക് പുറമേ ഒരൊറ്റ വരിയിൽ കോർവയാക്കിയ, ഒരൊറ്റ വരിയിൽ തയ്യാറാക്കിയ 7 വിശേഷണം കൂടി അള്ളാഹുവിനുണ്ട്. അതാ പറഞ്ഞത് ഫഖുദറത്തുൻ. ഒരൊറ്റ വരിയിൽ കോർവയിണക്കി അള്ളാഹുവിന്റെ ബാക്കിയുള്ള സിഫത്തുകളെ നീ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചാൽ നീ അത് മനസ്സിലാക്കിക്കോ. എന്ത്? ഫഖുദറത്തുൻ, കഴിവുള്ളവ. ഫഖുദറത്തുൻ, കഴിവുള്ളവനായിരിക്കൽ അഥവാ കൗനുഹു ഖാദിറൻ, കഴിവുള്ളവനായിരിക്കുക. ഇറാദത്തുൻ, ഉദ്ദേശമുള്ളവനായിരിക്കുക. കൗനുഹു മുരീദൻ, ഉദ്ദേശമുള്ളവനായിരിക്കുക. സംഉൻ, കേൾവിയുള്ളവനായിരിക്കുക. കൗനുഹു സമീഅൻ, കേൾവിയുള്ളവനായിരിക്കുക. ബസറുൻ, കാഴ്ചയുള്ളവനായിരിക്കുക. കൗനുഹു ബസീറൻ, കാഴ്ചയുള്ളവനായിരിക്കുക. ഹയാത്തുൻ, ജീവനുള്ളവനായിരിക്കുക. ജീവനുള്ളവനായിരിക്കുക. കൗനുഹു ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവനായിരിക്കുക. അൽ ഇൽമു, വിവരമുള്ളവനായിരിക്കുക. കൗനുഹു അലിമൻ, അറിവുള്ളവനായിരിക്കുക. കലാമുൻ, കലാമുനിസ്തമിർ. കലാമുൻ, കൗനുഹു മുത്തകല്ലിമൻ, സംസാരമുള്ളവനായിരിക്കുക. അപ്പൊ ഈ സിഫത്തുകളുടെ വിപരീതങ്ങളാണ് മുസ്തഹീലായ സിഫത്ത്. അതോ ഇവിടെ മനസ്സിലാക്കണം, ഇവിടെ പരാമർശിച്ച സിഫത്തുകൾ നേരത്തെ പരാമർശിച്ച നമ്മളെ ഹയ്യ മുതൽ മുത്തക്കല്ലിം വരെ സിഫത്തിൽ ഉൾപ്പെട്ട തന്നെയാണ്. അഥവാ 7 മുതൽ 13 വരെ പറഞ്ഞ സിഫത്തുകളുടെ വിശദീകരണമാണ് 14 മുതൽ 20 വരെ പറഞ്ഞത്. പിന്നെ എന്തിനാണ് രചയിതാവ് റഹിമഉല്ലാ ഈ 20 സിഫത്തുകൾ എണ്ണിയത് എന്ന് നമുക്ക് ഒരുപക്ഷെ ചോദ്യം വന്നേക്കാം. ഈ 13 സിഫത്തുകൾ മാത്രം പറഞ്ഞാൽ മതിയല്ലോ, പിന്നെ എന്തിനാണ് ബാക്കിയുള്ളത്? 7 മുതൽ 13 വരെ പറഞ്ഞ സിഫത്തുകളുടെ വിശദീകരണമാണല്ലോ 14 മുതൽ 20 വരെ പറഞ്ഞത്. അപ്പൊ വെറും 13 സിഫത്ത് പറഞ്ഞാ പോരെ, പിന്നെ എന്തിനാണ് മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ 20 സിഫത്തുകളായി പറഞ്ഞത് എന്നൊരു ചോദ്യം നമുക്ക് വന്നേക്കാം. മഹാന്മാർ പറയാണ് അതിന് മറുപടി, ഇത് വിശ്വാസ കാര്യമാണ്, പിഴവ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ
അള്ളാഹു അള്ളാഹുവിന്റെ ദാത്തില് അള്ളാഹു തആല ഖാദിറാണ്. അതോടുകൂടെ തന്നെ അള്ളാഹു അള്ളാഹ് കൂടെ തന്നെ അവന് ഖുദറത്ത് എന്ന സിഫത്തുള്ളവനാണ്. അപ്പൊ ഖുദറത്ത് അള്ളാഹുവിന് ഖദീമായ സിഫത്താണ്. അപ്പൊ ആ ഖുദറത്ത് എന്ന ഖദീമായ സിഫത്ത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ അവൻ ചെയ്യുന്നു. അപ്പൊ മുഅ്തസിലക്കാരുടെ വിശ്വാസ പ്രകാരം അള്ളാഹു അവിടുത്തെ ദാത്തിൽ ഖാദിറാണ്, പക്ഷെ ഖുദറത്ത് അവനിൽ ഇല്ല എന്നതാണ്. അപ്പൊ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്തയിൽ ഖാദിറാണ്, ആ ഖാദിറാണ് എന്നതോടുകൂടെ തന്നെ അവൻ ഖുദറത്ത് എന്ന സിഫത്ത് ഉള്ളവനാണ്, കൗനുഹു ഖാദിറൻ കഴിവുള്ളവനായിരിക്കുക എന്നത്. അതുകൊണ്ടാണ് മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി 14 മുതൽ 20 വരെ ഉള്ള എണ്ണിയതും അവിടെ വിശ്വാസകരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് പിഴക്കാതിരിക്കാനും മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ അങ്ങനെ എണ്ണിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഈ വിശേഷണങ്ങളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന് വാജിബായ സിഫത്ത് ഒന്ന് മൗജൂദ്, ഉണ്ടായിരിക്കൽ നിർബന്ധമായവൻ. രണ്ട്, ഖദീം. അല്ലാഹു തആല ഖദീമാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവന് തുടക്കമില്ലാത്തവനാണ്. അൽഖിദം അഥവാ അല്ലാഹുവിന് വിശേഷണം വൽ വജൂദു. രണ്ട്, അൽഖിദം. മൂന്ന്, അൽബഖാഉ. നാല്, മുഖാലഫത്തുൽ ഹവാദിസ്. അഞ്ച്, അൽഖിയാമു ബിന്നഫ്സ്. ആറ്, അൽവഹദാനിയ്യ. ഏഴ്, അൽഖുദറത്തു. എട്ട്, അൽഇറാദത്തു. ഒമ്പത്, അൽഇൽമു. പത്ത്, അൽഹയാത്തു. പതിനൊന്ന്, സംഅു. പന്ത്രണ്ട്, അൽബസറു. പതിമൂന്ന്, അൽകലാമു. പതിനാല്, കൗനുഹു ഖാദിറ. പതിനഞ്ച്, കൗനുഹു മുരീദ. പതിനാറ്, കൗനുഹു ആലിമ. പതിനേഴ്, കൗനുഹു ഹയ്യ. പതിനെട്ട്, കൗനുഹു സമീഅ. പത്തൊൻപത്, കൗനുഹു ബസീറ. ഇരുപത്, കൗനുഹു മുത്തകല്ലിമ. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ 14 മുതൽ 20 വരെ പറഞ്ഞ ആ സിഫത്തുകള്, 7 മുതൽ 13 വരെ പറഞ്ഞ സിഫത്തുകളുടെ വിശദീകരണം തന്നെയാണ് ഇവിടെ മുഅ്തസിലുകളുടെ വിശ്വാസ പ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് സത്തയിൽ ഖാദിറാണ്, പക്ഷേ ഖുദറത്ത് അവനിൽ ഇല്ല. അതുപോലെ തന്നെ ഇൽമുണ്ട് സത്തയില്, പക്ഷേ ആലിം അല്ല. അതുപോലെ തന്നെ ഹയാത്ത് ഉണ്ട്, പക്ഷേ കൗനുഹു ഹയ്യൻ അല്ല. സംഉണ്ട്, കൗനുഹു സമീഅൻ അല്ല. കലാമുണ്ട്, കൗനുഹു മുത്തകല്ലിമൻ അല്ല. ആ ബസറുണ്ട്, കൗനുഹു ബസീർ അല്ല എന്ന മുഅ്തസിലി പിഴച്ച ആൾക്കാരുടെ വാദത്തെ ഖണ്ഡിക്കാനാണ് മഹാനായ ഷെയ്ഖവറുകൾ ഇവിടെ 14 മുതൽ 20 വരെ ആ വിശേഷണം എണ്ണിയത്. തെറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സത്തയിൽ അത് ഉണ്ടാവനോടുകൂടെ തന്നെ അവനിക്ക് ആലിമാണ്, മുരീദാണ്, ഖാദിറാണ്, ഹയ്യാണ്, സമീആണ്, ബസീറാണ്, മുത്തകല്ലിമാണ് എന്ന വിശേഷണം, ഖദീമായ സിഫത്ത് അള്ളാഹുവിനുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് അഹ്മദുൽ മർസൂഖി റഹ്മത്തുള്ളാഹി അലൈഹി ഈ 14 മുതൽ 20 വരെ ഉള്ള 7 വിശേഷങ്ങൾ കൊണ്ടുവന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ക്ലാസ് കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും അള്ളാഹുവിന്റെ ഈ 20 വിശേഷണങ്ങൾ അടങ്ങിയ ബൈത്ത് പഠിച്ചോളൂ. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി وقائم غاني ووحيد وحي قادر مريد علم بكل شيء سميع البصير والمتكلم له صفات سبعة تنتظم فقدرة إرادة سمع بصر حياة العلم كلام نستمر قرچ قرچ എടുക്കുന്നുള്ളൂ നമ്മൾ. അതങ്ങനെ പഠിച്ചാല് നമുക്ക് സന്തോഷം ഉണ്ടാവും. കാരണം പഠിക്കൽ നിർബന്ധമാണല്ലോ. അള്ളാഹുവിന്റെ 20 വാജിബായ സിഫത്തും 20 മുസ്തഹിലായ സിഫത്തും. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ സിഫത്തുകളുടെ വിപരീതങ്ങളാണ് മുസ്തഹിലായ സിഫത്ത്. കാരണം ഇത് ഉണ്ടാവാൻ പാടില്ല, ഇതിന്റെ എതിര് ഉണ്ടാവാൻ പാടില്ല എന്നതാണ് മുസ്തഹിലായ സിഫത്ത്. അള്ളാഹു നമുക്കൊക്കെ
സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.